കോടിക്കണക്കിന് വില വരുന്ന പലതരം റേസിംഗ് കാറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ പ്രകൃതി സൌഹൃദ റേസിംഗ് കാർ നിർമ്മിക്കാൻ കഴിയുമോ? അതിനുള്ള ശ്രമം വിജയത്തിലെത്തിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. പൂർണ്ണമായും മുളകൊണ്ട് നിർമ്മിച്ച ബോഡി, ബാറ്ററി സഹായത്തോടെ പ്രവർത്തിക്കുന്ന വാഹനം, തറയിൽ പതിഞ്ഞു സഞ്ചരിക്കുന്ന മാതൃക, ആഗോളതാപനകാലത്ത് ഹരിതോർജ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സൗഹാർദ്ദ വാഹനം എന്ന ആശയം, ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾ പ്രാവർത്തികമാക്കിയത്. ഉയർന്ന ബാറ്ററി ക്ഷമതയും വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നു. നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കോമ്പറ്റീഷൻ കൺസെപ്റ്റ് തന്നെ ബയോഡീഗ്രേഡബിലിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി സസ്റ്റൈനബിലിറ്റി, അതാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു ഹൈപ്പർ ഫ്യൂവൽ എഫിഷ്യൻസി കോമ്പറ്റീഷൻ, റേസ് അല്ല, ഫ്യൂവൽ എഫിഷ്യൻസിയാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നാണ് ഇവന്റിന്റെ. അപ്പോൾ നമ്മുടെ ബോഡി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താ പറയുക, മോസ്റ്റ് എയറോഡൈനമിക് ഷേപ്പ് ആയിട്ടുള്ള ടിയർ ഡ്രോപ്പിന്റെ ഷേപ്പിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ബാംബു ആണ്. അപ്പം ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന കംപ്ലീറ്റ്ലി ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു കോമ്പറ്റീഷന്റെ ഇത് തന്നെയാണ് ബയോഡിഗ്രേഡബിലിറ്റി അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാനാണ് നോക്കുന്നത്. അപ്പൊ അത്രത്തോളം ഈ എങ്ങനെ കാർബൺ ഫുട് പ്രിന്റ് നമ്മൾ ഓരോ ഡേ ടു ഡേ ലൈഫിൽ കുറയ്ക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഒരു നമ്മൾ ബാംബു ഉപയോഗിച്ച് ഒരു ഫൈബറിൽ എന്തുകൊണ്ട് ബോഡി ചെയ്തുകൂടാ എന്നൊരു ആശയം വന്നു. കഴിഞ്ഞ വർഷം നമ്മൾ വേറൊരു ബോഡി ആയിരുന്നു, പ്രാവശ്യം അതുകൊണ്ട് പുതിയൊരു ആശയത്തിന് നമ്മൾ പുതിയൊരു കോമ്പറ്റീഷന് നമ്മൾ പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വാഹനത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഗോകാർട്ട് നിർമ്മിച്ചുകൊണ്ട് രണ്ട് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ കോളേജിൽ നിന്ന് ഒരു ടീം ഒരു മത്സരത്തിൽ ഇന്റർനാഷണൽ തലത്തിൽ ഒന്നാമതെത്തിയിരുന്നു. ഇന്തോനേഷ്യയിൽ നടന്ന ഗോകാർട്ട് മത്സരത്തിൽ ഏറ്റവും മികവർന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മുടെ ടീം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ രണ്ട് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കാനും സമ്മാനം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കരുതുകയാണ്. കോളേജിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ പ്രവേഗയാണ് വാഹനം രൂപകൽപ്പന ചെയ്തത്. അന്താരാഷ്ട്ര എക്സ്പോയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് 18 തിരുവനന്തപുരം.